ഹോളി സ്പിരിറ്റ് ബ്രിങ്ങിങ് ഫ്രൂട്ട്ഫുൾ മാരേജ്, പരിശുദ്ധാത്മാവിൽ ഫലപ്രദമായ വിവാഹ ജീവിതം. ഉൽപ്പത്തി 24:40 വാക്യം. ഇത്രയും ദിവസങ്ങളിൽ പ്രോഫറ്റിക് മിനിസ്ട്രിയാണ് ദൈവം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചത് ഭൂമിക്ക് ജീവനുണ്ട്, വായുമണ്ഡലത്തിന് അധികാരം നമ്മൾ ഏറ്റെടുക്കണം, പിന്നെ ആകാശമണ്ഡലത്തിൽ അധികാരം ഏറ്റെടുക്കണം, കാറ്റിനോട് സംസാരിക്കാൻ അധികാരമുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ പ്രോഫറ്റിക് മിനിസ്ട്രിയിലേക്ക്, അതായത് അപ്പസ്തോലിക് പ്രോഫറ്റിക് മിനിസ്ട്രി. അതിൻ്റെ അർത്ഥം അപ്പസ്തോൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, പ്രോഫറ്റി എന്ന് പറഞ്ഞാൽ പ്രവചനം പറയുന്നതാണ്. അപ്പസ്തോലിക് പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞയച്ച് ചെയ്യുന്ന ജോലി. അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് ഇത്ര നാളും ആത്മാവിൽ വചനത്തിൽ നിന്ന് കഴിയുമ്പോൾ കർത്താവ് ദാനമായിട്ടിങ്ങ് തരികയാണ്. ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി ഏലിശാവിൻ്റെ മേൽ വീണ പോലെ നമ്മുടെ ഓരോരുത്തരുടെ മേലും ഈ വചനം എൻ്റെ കേൾക്കുന്ന അനേക മക്കളുടെ മേലും ഇരട്ടി അഭിഷേകം വീഴുകയാണ്. അത് ചെറുതായിട്ട് എടുക്കല്ലേ, നമുക്കൊരു പ്രഷ്യസായിട്ടൊരു കാര്യം കിട്ടി അതിന് വേർതിയായിട്ട് നമ്മളത് സൂക്ഷിച്ച് വെക്കണം, അത് വാല്യുബിളാക്കി നമ്മൾ കാണണം. എന്നാലേ ദൈവത്തിന് നമ്മളിൽ കൂടെ പ്രവർത്തിക്കാനൊക്കെ. അപ്പം ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ അഭിഷേകത്തിൻ്റെ പുഷ്ടി കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ മുഖം ഒട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇനി ധൈര്യമായിട്ട് പ്രൊഫസി പറഞ്ഞോ, ഞാൻ ചെയ്തു. അപ്പം ഇത്രയും പറഞ്ഞപ്പം ഈ ഫാമിലി മിനിസ്ട്രിയാണ് ഞാൻ എടുക്കുന്നത് കൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് എപ്പോഴും കുടുംബജീവിതത്തിൽ തന്നെയാണ് നമ്മുടെ ഭവനങ്ങളിൽ പ്രശ്നം വരുന്നത്. കാരണം ഏത് മിനിസ്ട്രി നിൽക്കുന്നോ അവിടെ പ്രശ്നം വരും. പക്ഷേ എന്തിനാ പ്രശ്നം വരുത്തുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെ പരീക്ഷ വരുന്നത് വചനം ദൈവം പറയുന്നതിൽ നീ വിശ്വസിക്കുന്നു അതോ നിന്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ കാണുന്നതിൽ വിശ്വസിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒരു രോഗിയെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് തന്നെയാണ്. രോഗം ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, കർത്താവ് പറഞ്ഞു രോഗമില്ലെന്ന്. അപ്പച്ചൻ്റെ അടിപ്പണികളാൽ സൗഖ്യം കൊടുത്തിരിക്കുന്നു. പക്ഷേ രോഗി ക്യാൻസറുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു, ഏത് വിശ്വസിക്കും? നമ്മൾ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കത്തുള്ളൂ. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. പിന്നെ ചിലർ പരിശുദ്ധാത്മാവിൻ്റെ, എന്ന് പറഞ്ഞ് മെഡിസിൻ എടുക്കേണ്ടെന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നിട്ട് അന്നേരം തൊട്ട് അവർ വിളിച്ച് പറയാൻ തോന്നും, എന്നാ ക്യാൻസറാണേലും കർത്താവിൻ്റെ അടിപ്പുണ്ടെന്ന് ഞാൻ സൗഖ്യമായിരിക്കുന്നു, സൗഖ്യമായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അവർ പൂർണ്ണമായിട്ട് സൗഖ്യം വാങ്ങിക്കും, എടുക്കുന്നുണ്ട്, മരുന്നെടുക്കും. മരുന്നെടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ദിവ്യശക്തി ദൈവം കൊടുക്കും. പ്രാർത്ഥനയുടെ ശക്തി അതാണ്. നമ്മൾ മരുന്നെടുക്കണോ എടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കും. പിന്നെ ഒന്ന് ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അസുഖം വരേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുള്ള ശരീരത്തിൽ എങ്ങനെ രോഗം നിൽക്കും? ഒക്കത്തില്ല. അത് വളരെ അസാധ്യമാണ്. തിയറിറ്റിക്കലി ആൻഡ് തിയോളജിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും വൈറസ് വന്ന് വെച്ചുപിടിക്കുകയോ അല്ലെ രോഗം വരും, അങ്ങനെ സാധിക്കും? ഒക്കത്തില്ല. ജീവനാണിത്. ഈ വചനം എന്ന് പറയുന്ന ജീവൻ ത്രസിക്കുന്ന ജീവനാണ്. അതിന് ചൈതന്യമുണ്ട്. അതിന് പിന്നെ ഇരുവാൾത്തലയുടെ വാളിൻ്റെ ജോലിയാണ്. സന്ധ്യമജ്ജകളെയും നിലവുകളെയും പ്രാണനെയും അകത്ത് കയറിച്ചെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഫലപ്രദമായ വിവാഹ ജീവിതത്തിന് എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഈ ഉൽപ്പത്തിയിൽ തന്നെ, ഉൽപ്പത്തി ബുക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം സുഖമാകും. അത് പഠിക്കാൻ തന്നെ ഒരായുസ് വേണം. ഉൽപ്പത്തി 24:40 പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും. സ്മോളായിട്ട് സിമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ചിട്ട് എൻ്റെ മകനൊരു ഭാര്യ എടുപ്പാൻ തക്കവണ്ണം നിൻ്റെ യാത്രയെ സഫലമാക്കും. ആരെയാ പറഞ്ഞു വിടുന്നത്? വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 24. അബ്രഹാമിന് വയസ്സായി, അബ്രഹാമിൻ്റെ മകന് ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യ അന്വേഷിച്ചിട്ട് എലിയാസർ എന്ന് പറയുന്ന ശിഷ്യ പിന്നെ ജോലിക്കാരനെ അല്ലെങ്കിൽ കാര്യസ്ഥനെ വിളിച്ചിട്ട് അബ്രഹാം പറയുകയാണ്, ഞാൻ നിന്നെ വിടുകയാണ്, എൻ്റെ മകനെ എൻ്റെ സ്ഥലത്തുനിന്ന്, അതായത് കനാന്യ ദേശത്തുള്ള സ്ത്രീകളൊന്നും ചൊവ്വുള്ളതല്ല, അതുകൊണ്ട് എൻ്റെ പിതൃഭവനത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ ഭവനത്തിൽ നിന്നുള്ള നല്ല സ്വഭാവമുള്ള ഒരു പൈതലിനെ കണ്ടുപിടിച്ചുകൊണ്ട് തിരിച്ചു വരണമെന്നും പറഞ്ഞ് വിടുകയാണ്. ഒരു ദൂതനെ അല്ലെങ്കിൽ ഒരു ദൂതനെപ്പോലെ അല്ലെ ഒരു ശിഷ്യനെ പോലെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ പോലെ
കാര്യസ്ഥനെ പോലെ പറഞ്ഞു വിടുന്നത് ഏലിയാസറിനെ നമ്മുടെ പരിശുദ്ധാത്മാവായിട്ട് കണ്ടുകൊണ്ട് വേണം ഈ വചനം ഇപ്പോൾ കാണാൻ. അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പറയുമ്പം ഏലിയാസർ എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവായിട്ട് ചിന്തിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥനാണ്, എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ഇന്നൊരു ഉടമ്പടി എടുക്കുകയാണ്. അബ്രഹാം എന്ത് ചെയ്തു? ഏലിയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ തൊടയുടെ അഴിയിൽ കൈവച്ചിട്ട് എന്നോട് വാഗ്ദത്തം ചെയ്യണം, ഞാൻ ഈ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്, നീ പോകുന്ന വഴിയിൽ ചെന്നിട്ട് എൻ്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ മകന് ഒരു മകളെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അത് കാര്യം ചെയ്യിപ്പിക്കാൻ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ കൊണ്ട് ഏലിയാസറിൻ്റെ കൈയ്യ് അവൻ്റെ തൊടയുടെ കീഴിൽ വെച്ചിട്ട് സത്യം ചെയ്യിപ്പിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധാത്മാവുമായിട്ടൊരു ഉടമ്പടി ഏറ്റെടുക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന നിമിഷത്തിൽ ദൈവം ചില വലിയ വൻകാര്യങ്ങൾ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഏലിയാസറിനെ പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് കാണുക, ആർക്കൊക്കെ വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നിട്ട് നടക്കാതിരിക്കുന്നിടത്ത് ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് നമ്മളും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ദൈവദൂതനെ അയച്ചു തരും. അങ്ങനെ അയക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ പറയുന്ന ഇങ്ങനെയാണ്, അബ്രഹാം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നതിനും എന്നോട് അരുളിച്ചെയ്തു നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തതിന് സ്വർഗത്തിലെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിൻ്റെ മുൻപായി ഒരു ദൂതനെ അയക്കും. അബ്രഹാം, പ്രായമുള്ള അബ്രഹാം, പറഞ്ഞു വിടുമ്പം തന്നെ അല്ല വിടുന്നത്, ഒരു ദൂതനെ കൂട്ടി വിടുകയാണ്. നീ പോയിക്കോ, അവിടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ നീ ഒരു സ്ത്രീയെ കാണും. അപ്പം ഏലിയാസർ പറയുന്നുണ്ട്, അവൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പം പറയുന്നുണ്ട്, ഒരിക്കലും നീ അത് ചെയ്തേക്കല്ലേ, എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകല്ല, അവൾ ഇങ്ങോട്ട് വരണം. എന്തൊരു ഉറപ്പല്ലേ. ദൈവം ഒരാളെ വിളിച്ച് മാറ്റിക്കഴിയുമ്പം അവർ പറയുന്ന കേട്ടില്ല. നീ നമുക്കാണ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ശരിയായിട്ട് പറയാൻ അറിഞ്ഞുകൂടെ. പക്ഷെ അബ്രഹാം പറഞ്ഞു, എൻ്റെ മകനെ നീ അങ്ങോട്ടും ഉണ്ട്. നമുക്ക് പറയാമല്ലോ, അബ്രഹാം ദൈവം എന്നോട് മാത്രമേ പറഞ്ഞു എൻ്റെ മകൻ വേണേൽ തിരിച്ചു പൊക്കോട്ടെ എന്ന്. അബ്രഹാം പറഞ്ഞില്ല ഇല്ല, ആ ദേശത്തുനിന്ന് വിട്ടു മാറ്റിയെങ്കിൽ അവനിനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട, അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ നമുക്ക് പറയാനറിയാമോ? സഭയെ നമ്മുടെ അവിശ്വാസത്തെ മാറ്റിത്തരണം. ദൈവം നിയോഗിച്ച നിയോഗം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. അങ്ങനെ സംഭവിച്ചത് എന്ത്? ചെറുതാക്കി പറയുമ്പോൾ എന്ത് സംഭവിച്ചു? ഓ, പത്തൊട്ടകത്തിൻ്റെ മേലെ, പത്തൊട്ടകത്തിന് എടുത്തിട്ട് പത്തൊട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട മെസൊപ്പൊട്ടേമിയയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവർ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറിനകരെ നിർത്തി പറഞ്ഞു, എന്നാൽ എൻ്റെ യജമാനെ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനെ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന കാര്യം ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ പത്തൊട്ടകത്തിൻ്റെ മേലെ അബ്രഹാമിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പം നമ്മളെ ദരിദ്രമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, നമ്മുടെ കയ്യിൽ തരുന്നില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിനുവേണ്ടി ആളുകളെ ഒരുക്കിത്തരും. നമ്മൾക്കുള്ള ഭക്ഷണവും നമുക്കുള്ള വീഞ്ഞും നമുക്കുള്ള വെള്ളവും തരാൻ അവൻ വിശ്വസ്തനാണ്. അവൻ നമുക്കുള്ള ആഹാരം തരുന്ന കൂടെ നമ്മുടെ പ്രൊവിഷൻ, നമുക്കുള്ള പണവും അവൻ തരും. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പോൾ ഒന്നിനും കുറവില്ലാതെ അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നു. അനുഭവിച്ചറിയുക, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊരു പ്രാഗൽഭ്യമുണ്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. സമയം ചുരുക്കി പറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിച്ചു? റിബേക്ക കടന്നു വരുന്നു. റിബേക്ക വെള്ളം കോരിക്കൊടുക്കുന്നു. റിബേക്ക ഏലിയാസറിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ടിട്ട് റിബേക്കയെ കൊണ്ട് വെള്ളം കൊടുപ്പിക്കുന്നു, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നു, വീട്ടിൽ കടന്നു ചെല്ലുന്നു. റിബേക്കയെ കണ്ട് മനസ്സിലാക്കിയപ്പം അവൾക്ക് മൂക്കുത്തിയും അവളുടെ വളയും ഇട്ട് കൊടുക്കുന്നു. അവൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ഇവരെ വിളിച്ചു കൊണ്ടുപോയി. പിറ്റേ ദിവസം തന്നെ ഏലിയാസറ് ഈ മകളെയും കൊണ്ട് ഇസഹാക്കിനെ ഭാര്യയായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. പോയ കാര്യം എത്ര ഭംഗിയായിട്ട് ചെയ്തെടുത്തു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ? എന്തെങ്കിലുമായിട്ട്, വിവാഹമാകട്ടെ, ജോലിയാകട്ടെ, കുഞ്ഞുങ്ങളെ നമ്മൾ ന്യൂസിലാൻഡിൽ വിടുന്നതായിരിക്കാം, അമേരിക്കയ്ക്ക് വേണ്ടി പഠിക്കാൻ വിടുന്നതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, രോഗസൗഖ്യമാകട്ടെ, മുൻപേ ദൂതൻ പോകുന്നുണ്ടോ?
ഇവിടെ ദൂതനെ അയച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലാസ്റ്റ് ഭാഗത്തിൽ ഇങ്ങനെയാണ്, 24 അധ്യായത്തിൽ വായിക്കുക. ഇസഹാക്ക് ദൂരെ നിന്ന് ഇസഹാക്കിനെ കണ്ടപ്പം റിബേക്ക ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി അവൾ അടുക്കൽ വരുന്നു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു, അവൾ അവനെ ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം മാറി. അപ്പോൾ ഇസഹാക്ക് അമ്മ മരിച്ചതിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ദൈവം തമ്പുരാൻ ഒരു റിബേക്കയെ കൊണ്ടു കൊടുത്തു. അനേക മക്കൾക്ക് റിബേക്കമാരെ ദൈവം കൊണ്ടുവരട്ടെ. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇസഹാക്കിനെ ദൈവം കൊണ്ടു തരട്ടെ. കുടുംബജീവിതത്തിൽ മാറിയിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായിട്ട് ചെന്ന് അവരെ ഒന്നിച്ച് ചേർക്കട്ടെ. കർത്താവിൻ്റെ ഉടമ്പടിക്കകത്തുനിന്ന് ആർക്കും മാറാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതിവിശുദ്ധ പരിശുദ്ധനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സഹായിയാണ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള ഹൃദയം നമ്മുടെ തലമുറകൾക്കുണ്ടാകട്ടെ. റിബേക്ക അനുസരിച്ചു, ഒരു ദിവസം പോലും മാറുന്നു. അതുപോലെ മാറി നിൽക്കുന്ന മക്കൾ തിരിച്ചു വരട്ടെ, ഒന്നിച്ചു വരട്ടെ, ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കട്ടെ. ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തെ ആരും പിശാചിനിട്ട് കൊടുക്കല്ലേ, ചൂഷണം ചെയ്യാൻ അനുവദിക്കല്ലേ. നമ്മൾ വേലി ഉറപ്പിച്ച് കെട്ടിയിരിക്കുന്നു, ദൈവവചനം അയക്കുന്നു, രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു, കർത്താവ് അത് ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എത്രയോ അതിശയമായ വിധത്തിൽ നീ അത് ചെയ്യുന്നത്. കാര്യസ്ഥനായ ഏലിയാസറിനെ പരിശുദ്ധാത്മാവായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. ഒന്നും ചെറുതായിട്ടല്ല അവിടുന്ന് ചെയ്യുന്നത്. എത്ര ഭംഗിയായിട്ട് 10 ഒട്ടകത്തിൻ്റെ മേൽ അവരുടെ സ്ഥിതിക്കനുസരിച്ച്, അബ്രഹാമിൻ്റെ സ്ഥിതിക്കും മാനത്തിനും അനുസരിച്ച് 10 ഒട്ടകത്തിന്മേൽ വേണ്ടതെല്ലാം കൊടുത്തു വിട്ടു. കാണേണ്ട സ്ത്രീയെ കാണു, റിബേക്കായെ കാണുക തന്നെ ചെയ്തു. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പരിശുദ്ധാത്മാവ് അബ്രഹാമിൻ്റെ ദൈവത്തിനെ പുകഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ ദൈവം ഇത്ര വലിയ ദൈവമെന്ന് ഏലിയാസറിന് മനസ്സിലായി. ഞങ്ങളുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യിപ്പിക്കല്ലേ. ഞങ്ങളുടെ മക്കൾ മറുത്ത് നിൽക്കാനിടയാകരുത്. അനുസരണക്കേടിൻ്റെ സ്പിരിറ്റിനെ യഹോവയെ നീ അവനെ ഫലസിച്ചു മാറ്റിയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുബോധത്തിൻ്റെ ആത്മായിട്ട് കൊടുക്കണേ. യഹോവയുടെ ആത്മാവിനെ തന്നെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെ ഹോമഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് പ്രവർത്തിക്കാൻ തക്ക വേണം. മറ്റു വാതിലുകളെല്ലാം അടഞ്ഞു പോട്ടെ, ദൈവം തുറന്ന് ഒറ്റ വാതിൽ തുറക്കട്ടെ. വെളിപ്പാടിൻ്റെ 3:7-8, ഇതാ ദാവീദിൻ്റെ താക്കോലിന് സത്യവാനും നീതിമാനുമായ ഹോബ പറയുകയാണ്, ദൈവം പറയുന്നു, അതേ ഞാനൊരു വാതിൽ നിനക്ക് തുറന്ന് വെച്ചിരിക്കുന്നു, ഞാൻ തുറന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. മറ്റു വാതിലുകളെല്ലാം അടഞ്ഞു പോകട്ടെ അപ്പച്ച. അങ്ങനെ തലമുറകൾ ദൈവത്തിലേക്ക് കടന്നു വരട്ടെ. സിയോനിലേക്കുള്ള യാത്രയിൽ അവർ കയറി വരട്ടെ. ഞങ്ങൾ സന്തോഷിക്കട്ടെ അപ്പച്ച. തലമുറ തലമുറയുടെ സന്തോഷം കാണ്. നീ സ്വർഗത്തിൽ സ്ഥാപിച്ച കുടുംബത്തെ ഒരു പിശാചിന് അളക്കാനൊക്കത്തില്ല. യെശയ്യാ 66 പറഞ്ഞു, സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വർഗം അപ്പച്ചൻ്റെ സിംഹാസനം പോലെ തന്നെ ഭൂമിയിലും നിൻ്റെ സിംഹാസനമാക്കി എടുക്കണം അപ്പച്ച. അവിടുത്തെ രാജ്യം ഇവിടെ വരട്ടെ, അവിടുത്തെ ഹിതം പോലെ ഇവിടെ നടക്കട്ടെ. അങ്ങനെ എന്നെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ അപ്പനായിട്ട് നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥനായിട്ട് നിൽക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിനക്ക് മുൻപേ പോയി ഒരു ദൂതനെ അയച്ചു, കാര്യങ്ങൾ നിരപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കുന്ന പിച്ച. അങ്ങനെ എന്നെ സംഭവിച്ചതിന് സ്തോത്രം. അയ്യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.